നമസ്കാരം. ഈ ആചാര്യന്മാർ, ഭാരതീയ ആചാര്യന്മാർ തന്നെ പറഞ്ഞ ഒരു ചൊല്ലുണ്ട്, അതെനിക്ക് എനിക്ക് തോന്നുന്നു അത് ചാണക്യനാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വീടിന് വേണ്ടി ഒരു ഒരുവനെയും ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു വീടും ഒരു ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗ്രാമവും ബലി കൊടുത്താലും കുഴപ്പമില്ല എന്നതാണ് അതിൻ്റെ ഒരു ഒരു വിശാലമായിട്ടുള്ളൊരു രീതിയിൽ അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ഇത് പറയാൻ കാരണം, ഇപ്പോൾ ബംഗാളിൽ കുറേ കലാപങ്ങളൊക്കെ നടന്നു. ഇപ്പം തൃണമൂൽ കോൺഗ്രസ് വീണ്ടും അവിടെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. മമത തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്. അതിനെ തുടർന്ന് വ്യാപകമായ രീതിയിൽ അവിടെ അക്രമങ്ങൾ അരങ്ങേറി. ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ കേന്ദ്ര സഹമന്ത്രിയെ കൂടി ആക്രമിക്കുന്ന നിലയിലേക്ക് എത്തി. അപ്പോൾ എത്രമാത്രം ധൈര്യമുണ്ടായിരിക്കണം ആ അക്രമകാരികൾക്ക് എന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഇങ്ങനെ അക്രമങ്ങൾ ഇങ്ങനെ, അതും ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ അക്രമങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് വേണ്ട രീതിയിലുള്ള പരിഹാര നടപടികൾ എടുത്തില്ല എന്ന രീതിയിൽ ബി ജെ പിക്കാരും, അതായത് സംഘപരിവാർ സംഘികളായിട്ടുള്ളവർക്കും ഒരു നീരസമുണ്ട്. അവർ മോദി മാറി, ഒരു ക്ഷോഭത്തിനങ്ങ് പറയുന്ന മോദി മാറി യോഗി വരണമെന്നോ അല്ലെങ്കിൽ അമിത്ഷാ വരണമെന്നോ, മോദി പഴയ മോദിയല്ല, അദ്ദേഹം ഒരു സന്യാസത്തിൻ്റെ പോട്ടെ, അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാറിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള സാങ്കത്യം എടുക്കേണ്ടത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് പശ്ചിമബംഗാളിൽ ചില മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ചത് തൃണമൂലിൻ്റെ പേരിൽ ബാനറിൽ അല്ലെങ്കിൽ തൃണമൂലിൻ്റെ കീഴിൽ അവരുടെ ചിഹ്നത്തിൻ്റെ ഇതിൽ മത്സരിച്ചത് ചില ബംഗ്ലാദേശുകാരും രോഹിംഗ്യൻ മുസ്ലിങ്ങളുമാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അവർ ചിലയിടങ്ങളിൽ തോറ്റു. അവർ തോറ്റ ഇടങ്ങളിലാണ് അവർ വ്യാപകമായിട്ടുള്ള കലാപത്തിന് മുതിർന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മുമ്പ് തന്നെ കേന്ദ്ര ഇൻ്റലിജൻസിനും അതുപോലുള്ള അന്വേഷണ ഏജൻസികൾക്കും അറിയാമായിരുന്നു. അവർ ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടി ശരിക്കും കാത്തിരിക്കുക തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് തടയാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ, ഇത് അങ്ങനെ തടയാവുന്നതായിരുന്നില്ല. ഇതിന് അവർക്കിതിന് ആക്ഷൻ എടുക്കണമെങ്കിൽ എന്തെങ്കിലും നടക്കേണ്ടിയിരുന്നു. അതാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഒരു വീടിന് വേണ്ടി വേണമെങ്കിൽ ഒരു ആളെ കുരുതി കൊടുക്കാം, ഒരു ഗ്രാമത്തിന് വേണ്ടി വേണമെങ്കിൽ ഒരു വീടിനെയും കുരുതി കൊടുക്കാം, ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിനെയും കുരുതി കൊടുക്കാം. അതാണ് ബംഗാളിൽ നടന്നത്. കുറച്ച് പേരെ കുരുതി കൊടുക്കേണ്ടത് രാജ്യത്തിന് ആവശ്യമായിരുന്നു. അപ്പോൾ ചിലരെങ്കിലും നെറ്റി ചുളിക്കും, മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞിട്ട് വേണോ ഒരു വലിയ കൂട്ടം മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വന്നേക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതിനു മുമ്പും ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഇവിടെ പലരും പലവട്ടം കലാപത്തിന് ശ്രമിച്ചു, കലാപം നടത്തി. ഈ കലാപം നടത്തിയതിന് ശേഷം ഈ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടവരെ പറ്റി നിങ്ങൾ പിന്നീട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്ന്, അവരുടെ ശിഷ്ടകാലം മുഴുവൻ അവർ പുറം ലോകം കാണില്ല. അതുവരെ കരുതി വച്ചിരുന്ന സകല സ്വത്തുക്കളും കണ്ടുകെട്ടപ്പെടും. അതോടുകൂടി ആ നെറ്റ്വർക്കിലുള്ള എല്ലാവരും കൂടിയാണ് ഇല്ലാതാവുന്നത്. ഈ ഡൽഹി കലാപത്തിലും ബാംഗ്ലൂർ കലാപത്തിലും അതുപോലെ രാജ്യത്ത് നടന്ന ഓരോ ചെറിയ കലാപത്തിലും ഉൾപ്പെട്ടവരൊക്കെ ഇപ്പോൾ എവിടെയെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ജയിൽ ഇടിഞ്ഞാൽ പോലും വെളിയിൽ വരാത്ത രീതിയിൽ അകപ്പെട്ട് കിടക്കുകയാണ് അവർ, എലിക്കെണിയിൽ പെട്ട പോലെ. അതാണ് അവരുടെ വിധി. അതുതന്നെയാണ് ഈ ബംഗാൾ കലാപം നടത്തിയവരെയും കാത്തിരിക്കുന്നത്. ഒരാൾ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ മനസ്സിലായോ പണ്ട് ആചാര്യന്മാർ ഇങ്ങനെയൊരു ചൊല്ല് പറഞ്ഞു വെച്ചത് എന്തിനെന്ന്? അതിനുവേണ്ടി തന്നെയാണ് മോദിയും കൂട്ടരും കാത്തിരുന്നത്. നിർഭാഗ്യവശാൽ കുറച്ച് മനുഷ്യജീവനുകൾ ബലി കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യം ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതെ മറ്റ് വഴിയില്ല. ഒരു വികാരത്തള്ളിച്ചയിൽ ക്ഷോഭം കൊണ്ട് മോദി മാറണം അല്ലെങ്കിൽ മോദി വേറെ പണി നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്യുന്നത് എന്നും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലത്. നമ്മളൊരു പരസ്യം കേട്ടിട്ടില്ലേ, കറ നല്ലതാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.